നമസ്കാരം. രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ പല വാർത്താ ചാനലുകളിലും നിറഞ്ഞു നിന്ന ഒന്നായിരുന്നു ബോണക്കാട് പ്രേത ബംഗ്ലാവ്. അന്ന് മുതൽ ഇന്ന് വരെ ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മോസ്റ്റ് 100 പ്ലേസ് ഇൻ കേരള ആണ് ബോണക്കാട്ടെ പ്രേത ബംഗ്ലാവ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ പൂട്ടിപ്പോയ മഹാവീർ ടീം ഫൗണ്ടേഷൻ്റെ ഇരുളടഞ്ഞ ഫാക്ടറി കെട്ടിടങ്ങൾക്കിടയിലൂടെയുള്ള ഇടുങ്ങിയ വഴികൾ ആളനക്കം വരുന്നത് അഗസ്ത്യാർകൂടം സീസണിൽ മാത്രമാണ്. കാരണം വെറും 200 താഴെ മാത്രം ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു കുഞ്ഞു ഗ്രാമം മാത്രമാണ് ഇവിടം. ദിവസവുമുള്ള 3 KSRTC സർവീസിനപ്പുറം പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ തോട്ടം തൊഴിലാളികൾ. ഇക്കഥ കേട്ടോളൂ. ഇനി കഥയിലേക്ക് കടക്കാം. ബോണക്കാടിനെ പ്രശസ്തമാക്കുന്നതൊക്കെയും ഇവിടുത്തെ പ്രേത ബംഗ്ലാവാണ്. ഗതി കിട്ടാതെ അലയുന്ന 13-കാരിയുടെ ആത്മാവുറങ്ങുന്ന പ്രേതാഭവനം. 1951 ബ്രിട്ടീഷുകാരനായ എസ്റ്റേറ്റ് മാനേജർ തൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നതിനായി പണി കഴിപ്പിച്ച പാശ്ചാത്യ രീതിയിലുള്ള ഒരു കെട്ടിടം. കുറച്ചു നാളുകൾക്ക് ശേഷം ആ കുടുംബത്തിലെ 13-വയസ്സുകാരിയായ പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. തുടർന്ന് മാനേജറും കുടുംബവും ഇന്ത്യയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയി. എന്നാൽ പോയതിനു ശേഷവും ആ 13-വയസ്സുകാരിയുടെ ദുരാത്മാവ് അവിടെ തന്നെ അലഞ്ഞു തിരിഞ്ഞ് ബോണക്കാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരുന്നു. ഇന്നും പലപ്പോഴും രാത്രി സമയങ്ങളിൽ പൊട്ടിച്ചിരികളും ജനൽ ചില്ലുകൾ തകരുന്ന ശബ്ദവും കേട്ട് കൊണ്ടേയിരിക്കുകയാണ്. വിറക് ശേഖരിക്കാനായി അവിടേക്ക് പോയ ഒരു പെൺകുട്ടി ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ രൂപം കണ്ട് ഭയന്ന് തിരിച്ചു വന്നപ്പോൾ അസാധാരണമായ ഇംഗ്ലീഷ് ഭാഷ അനായാസമായി സംസാരിക്കുകയും അധിക നാളില്ലാതെ അവൾ മരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കേട്ടു. യാഥാർത്ഥ്യം കൂടി അറിയണം. കേൾക്കുമ്പോൾ ഒടുക്കത്തെ ക്യൂരിയോസിറ്റി തരുന്ന ഈ കഥകളുമായി വേറെ ഏത് നാട്ടിലേക്ക് പോയാലും ബോണക്കാട് മാത്രം പോകരുത്. കാരണം വർഷങ്ങൾക്ക് മുന്നേ വഴിതെറ്റി വന്ന ഏതോ മാധ്യമ പ്രവർത്തകൻ്റെ കാൽപ്പനികതയുടെ കഥയ്ക്കുമപ്പുറം ഇവിടെ 13-കാരിയുടെ പ്രേതവുമില്ല, നിങ്ങളെ ശല്യം ചെയ്യുന്ന ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കോമ്പൗണ്ടിനുള്ളിൽ കടന്നു ചെല്ലുമ്പോൾ ആരുമൊന്നും സംശയിക്കും. സീരിയസ് സിനിമകളിൽ കാണാൻ സാധിക്കുന്ന തരം ഒരു ബംഗ്ലാവ്. അവിടെ പ്രേതമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോലും സംശയിക്കും. ഷെടാ, ഇത്ര പൊളി ബംഗ്ലാവിൽ എന്ത് പ്രേതങ്ങൾ പോലും കൊതിക്കില്ലേ താമസിക്കാൻ എന്ന്. പൂർണ്ണമായും വൈദേശികമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ബംഗ്ലാവിൻ്റെ മുൻവശത്തായി ചെറിയൊരു ഹാൾ. അവിടെ ഒരു കസേര വലിച്ചിട്ട് മുന്നിലേക്ക് നോക്കിയിരുന്നാൽ ബോണക്കാടിൻ്റെയും പെപ്പാറ ഡാമിൻ്റെയും മനോഹരമായ ഒരു വ്യൂ കിട്ടും. 3 ബെഡ്റൂമും കിച്ചണും ഹാളും നെരിപ്പോടുമെല്ലാം ഉൾപ്പെടുന്ന ഒരു കുഞ്ഞു ബംഗ്ലാവ്. അവിടെ താമസിച്ചിരുന്നവർ ശരിക്കും ഭാഗ്യം ചെയ്തവർ എന്ന് തോന്നിപ്പോയി. ഇന്നിപ്പോൾ ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ താവളമാണ്. പലപ്പോഴും മദ്യപാനവും ലഹരി വസ്തുക്കളും ഉൾപ്പെടെയുള്ള എല്ലാം കൊണ്ടും ഈ പ്രദേശം ഇല്ലാതായിരിക്കുന്നു. കെട്ടിടത്തിൻ്റെ ചുവരുകളിൽ പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മലയാള ഭാഷ വകഭേദങ്ങളുടെയും ഒക്കെ നേർക്കാഴ്ച. കരിക്കട്ട കൊണ്ട് ചുമർ ചിത്രമാക്കാനായി ഒരുപാട് പേർ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ചുമർ ചിത്രങ്ങളിൽ പ്രണയലേഖനങ്ങൾ മുതൽ ഒരു രാത്രിക്ക് പ്രേതത്തിന് എത്രയാകുമെന്ന് വരെ കാണാനായി. ഇനി അതിൻ്റെ പ്രവേശന സമയം. സാധാരണഗതിയിൽ ഇവിടേക്ക് കടത്തിവിടുന്നതിന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിംഗ് എത്തിയ ശേഷം പെർമിഷൻ ആവശ്യപ്പെടുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ താമസക്കാരെല്ലാം ഇവിടം വിട്ടു പോയതുകൊണ്ട് നിലവിൽ ബോണക്കാട് നിന്ന് ഇവിടേക്ക് പ്രവേശനം സൗജന്യമാണ്. പലപ്പോഴും സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാറില്ല, അതുകൊണ്ട് ബസ്സിനെ ആശ്രയിക്കുന്നതാണ് നല്ലത്. തിരുവനന്തപുരം വിദൂര ബസ് ഡിപ്പോകളിൽ നിന്ന് 5 ബസ് സർവീസുകൾ ഇവിടേക്കുണ്ട്. ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ഇത് വായിച്ചിട്ട് ഒരു ദിവസം അവിടെ പോയി കൂടാമെന്ന് മാത്രം ദയവ് ചെയ്ത് ആരും പ്ലാൻ ചെയ്യരുത്. നല്ലവരായ കുറേ നാട്ടുകാർ പാവം കുറേ പശുക്കൾക്കും ശല്യമാവാതെ പോയി കണ്ട് ആസ്വദിച്ചു വരാവുന്ന ഒരു സ്ഥലം മാത്രമാണ് അവിടെ. പ്രേതത്തെ തപ്പി നട്ടപ്പാതിരയ്ക്ക് സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഇടുന്നവർ ഉണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കാം. അസാമാന്യ ധൈര്യവും കൃത്യമായ തയ്യാറെടുപ്പുകളും ഉണ്ടാവുന്നത് നല്ലതാണ്. അടുത്തുള്ള സഞ്ചാര കേന്ദ്രങ്ങൾ ഏതെന്ന് വെച്ചാൽ, പ്രേത ബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ അത്യാവശ്യം ട്രക്ക് ചെയ്താൽ പോയി കാണാവുന്ന വഴുവന്തോൾ വെള്ളച്ചാട്ടമുണ്ട്. ബംഗ്ലാവിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കൂടാതെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പൊന്മുടി ഹിൽസ് ബംഗ്ലാവിൽ നിന്ന് 40 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.